നമസ്കാരം. കണ്ണൂർ വൺ നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. ഞാൻ ഹർഷ ദാമോദരൻ. ആദ്യം പ്രധാന വാർത്തകൾ. മലബാർ മെഡിക്കൽ കോളേജിൽ കോവിഡ് രോഗിയെ പീഡിപ്പിക്കാൻ ശ്രമം. ആശുപത്രിക്കെതിരെ പ്രതിഷേധവുമായി സംഘടനകൾ. ആശുപത്രി ജീവനക്കാരന് സസ്പെൻഷൻ. കണ്ണൂർ വിമാനത്താവളത്തിൽ വീണ്ടും സ്വർണം പിടികൂടി. ഉപേക്ഷിച്ച നിലയിൽ 35 ലക്ഷത്തിന്റെ സ്വർണം കണ്ടെത്തി. കസ്റ്റംസ് അന്വേഷണം ആരംഭിച്ചു. മേൽപ്പറമ്പിൽ പോലീസുകാർക്ക് നേരെ അക്രമം. അക്രമം റോട്ടിൽ കൂട്ടം കൂടിയവരെ ഒഴിപ്പിക്കുന്നതിനിടയിൽ. അന്വേഷണം ഊർജിതമാക്കി പോലീസ്. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് പത്രികാ സമർപ്പണം ഊർജിതമായി. കോർപ്പറേഷനിലും ജില്ലാ പഞ്ചായത്തിലും LDF ചൊവ്വാഴ്ച പത്രിക സമർപ്പിക്കും. UDFന്റെ പത്രികാ സമർപ്പണം ബുധനാഴ്ച. സംസ്ഥാനത്ത് കോവിഡിന് നേരിയ ശമനം. രോഗികളുടെ എണ്ണത്തിലും ടെസ്റ്റ് പോസിറ്റിവിറ്റിയിലും കുറവ്. ജാഗ്രത കൈവിടരുതെന്ന് ആരോഗ്യവകുപ്പ്. വാർത്തകൾ വിശദമായി. കോഴിക്കോട് മലബാർ മെഡിക്കൽ കോളേജിൽ കോവിഡ് രോഗിയായ യുവതി ആശുപത്രിയിൽ ജീവനക്കാരൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചതായി പരാതി. യുവതിയുടെ പരാതിയിൽ ആശുപത്രിയിലെ ജീവനക്കാരനായ യുവാവിനെതിരെ കേസെടുത്തു. സംഭവത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് CPM പ്രവർത്തകർ ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കോഴിക്കോട് ഉള്ളേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിൽ ഞായറാഴ്ച രാത്രി 11 മണിയോടെയായിരുന്നു പീഡനശ്രമം നടന്നത്. ആശുപത്രി ജീവനക്കാരനായ അശ്വിനാണ് കോവിഡ് രോഗിയായ യുവതിയെ ആശുപത്രിയിലെ 4ാം നിലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. യുവതിയെ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇവരുടെ മാതാപിതാക്കളെയും പിന്നീട് കോവിഡ് പോസിറ്റീവായതിനെ തുടർന്ന് ഇതേ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിതാവ് ഹൃദ്രോഗിയായതിനാൽ മാതാവിനൊപ്പം ഒരു മുറിയിൽ സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് യുവതി ആശുപത്രി അധികൃതരോട് അഭ്യർത്ഥിച്ചിരുന്നു. ഇതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി യുവതി മുറിയിൽ തിരിച്ചെത്തിയപ്പോഴാണ് ജീവനക്കാരനായ അശ്വിൻ യുവതിയെ ശല്യം ചെയ്യാൻ തുടങ്ങിയത്. ആശുപത്രിയിലെ രജിസ്റ്ററിൽ നിന്ന് യുവതിയുടെ നമ്പർ ശേഖരിച്ച അശ്വിൻ ആദ്യം വാട്സപ്പിലേക്ക് നിരന്തരം അശ്ലീല ചുവയുള്ള സന്ദേശങ്ങൾ അയക്കുമായിരുന്നു. മോശമായ രീതിയിൽ സന്ദേശം അയക്കുന്നത് തുടർന്നതോടെ യുവതി ഡോക്ടർമാരെ പരാതി അറിയിച്ച് മുറിയിൽ തിരിച്ചെത്തി. ഇതിന് പിന്നാലെയാണ് PPE കിറ്റ് ധരിച്ചെത്തിയ ജീവനക്കാരൻ ഡോക്ടറെ കാണാനെന്ന് പറഞ്ഞ് യുവതിയെ ആളൊഴിഞ്ഞ ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. ആശുപത്രിയിലെ 4ാം നിലയിലേക്കാണ് യുവതിയെ ലിഫ്റ്റിൽ കൂട്ടിക്കൊണ്ടുപോയത്. ഇവിടെ വെച്ച് അശ്വിൻ കയറി പിടിക്കാൻ ശ്രമിച്ചെന്നാണ് യുവതിയുടെ പരാതി. ഇതോടെ ഭയന്ന് പോയ യുവതി കോണിപ്പടി വഴി താഴെ ഇറങ്ങാൻ ശ്രമിച്ചെങ്കിലും അവിടെ ഫർണിച്ചറുകൾ നിർത്തി വഴി തടഞ്ഞിരുന്നു. തുടർന്ന് ലിഫ്റ്റിൽ കയറിയാണ് യുവതി രക്ഷപ്പെട്ടത്. സംഭവത്തിൽ അത്തോളി പോലീസ് യുവതിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തി. അതിനിടെ സംഭവത്തിൽ പ്രതിഷേധിച്ച് CPM യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മെഡിക്കൽ കോളേജിലേക്ക് മാർച്ച് നടത്തി. തുടർന്ന് ആശുപത്രി അധികൃതർ യുവാവിനെ സസ്പെൻഡ് ചെയ്തു. കണ്ണൂർ വൺ കോഴിക്കോട്. കണ്ണൂർ വിമാനത്താവളത്തിൽ 35 ലക്ഷത്തിന്റെ സ്വർണം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. അറൈവൽ ഹാളിൽ ക്യാപ്സ്യൂൾ നിലയിലാണ് സ്വർണം കണ്ടെത്തിയത്. 674 ഗ്രാം സ്വർണമാണ് കണ്ടെത്തിയത്. വിമാനത്താവളത്തിലെ നിർമ്മാണത്തിലിരിക്കുന്ന സ്വീറ്റി ഫ്രീ മാർക്കറ്റിന് സമീപത്തു നിന്നാണ് 4 ഗുളിക രൂപത്തിൽ സ്വർണം കണ്ടെത്തിയത്. നേരത്തെ വിമാനത്തിലെ സീറ്റിനടിയിൽ നിന്ന് സ്വർണം കണ്ടെത്തിയിരുന്നു. പരിശോധനയിൽ കസ്റ്റംസ് അസിസ്റ്റന്റ് കമ്മീഷണർ E. വികാസ്, സൂപ്രണ്ടുമാരായ K. സുകുമാരൻ, C. V. മാധവൻ, ഇൻസ്പെക്ടർമാരായ N. അശോക് കുമാർ, യദുകൃഷ്ണ, K. V. രാജു, സന്ദീപ് കുമാർ, സോനിത്കുമാർ എന്നിവർ പങ്കെടുത്തു. കണ്ണൂർ വൺ കണ്ണൂർ. കാസർഗോഡ് മേൽപ്പറമ്പിൽ CI ഉൾപ്പെടെ 3 പോലീസുകാരെ ആക്രമിച്ച സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി. റോഡിൽ കൂട്ടം കൂടി നിന്ന യുവാക്കളെ ഒഴിപ്പിക്കാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് സംഘർഷമുണ്ടായത്. കയ്യേറ്റത്തിൽ മേൽപ്പറമ്പ് CA ബെന്നിലാൽ, SA ബിജു, സിവിൽ പോലീസ് ഓഫീസർ ഷിനു KV എന്നിവർക്കാണ് പരിക്കേറ്റത്. സംഭവത്തിൽ ഒരാളെ കസ്റ്റഡിയിലെടുത്തിരുന്നു. 4-അംഗ സംഘമാണ് പോലീസിനെ ആക്രമിച്ചത്. പോലീസിനെ ആക്രമിക്കുന്ന വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട്. കണ്ണൂർ വൺ കാസർഗോഡ്. സംസ്ഥാനത്ത് പിടിവിടാതെ കോവിഡ് രോഗ കണക്ക്. രോഗികളുടെ പ്രതിദിന എണ്ണത്തിൽ ഏറ്റക്കുറിച്ചിൽ ഉണ്ടാകുന്നുണ്ടെങ്കിലും പൂർണ്ണമായ രോഗനിയന്ത്രണം സാധ്യമാകാത്തത് വലിയ ആശങ്കയായി മാറുന്നു. സംസ്ഥാനത്ത് നിന്ന് കോവിഡ് കണക്കുകളിൽ നേരിയ കുറവുണ്ടായി. 2710 പേർക്കാണ് സംസ്ഥാനത്ത് നിന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. 19 മരണങ്ങളും ഇന്ന് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. ഇന്നത്തെ കണക്കിൽ 2347 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. കണ്ണൂരിൽ ഇന്ന് 110 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ന്യൂസ് ഡെസ്ക് കണ്ണൂർ വൺ. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ പത്രികാ സമർപ്പണം ഊർജിതമായി. ജില്ലാ പഞ്ചായത്തിലേക്കും കോർപ്പറേഷനിലേക്കും അടക്കം LDF സ്ഥാനാർത്ഥികൾ നാളെ പത്രിക സമർപ്പിക്കും. UDF സ്ഥാനാർത്ഥികളുടെ പത്രികാ സമർപ്പണം മറ്റന്നാളായിരിക്കും. LDFിലെല്ലാം വളരെ പെട്ടെന്നാണ്. സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെ നേരത്തെ പൂർത്തിയാക്കിയ LDF തികഞ്ഞ ആത്മവിശ്വാസത്തിലുമാണ്.
ചൊവ്വാഴ്ച പത്രികാ സമർപ്പണം പൂർത്തിയാക്കുന്നതോടെ പ്രചാരണ രംഗത്തും അവർക്ക് മുന്നേറാനാവും. യു ഡി എഫ് ആവട്ടെ സീറ്റ് വിഭജനം പൂർത്തിയായെങ്കിലും സ്ഥാനാർത്ഥി നിർണയം ആയിട്ടില്ല. പല പ്രമുഖരുടെ സീറ്റിനെ ചൊല്ലി ആശയക്കുഴപ്പം അവസാനിച്ചിട്ടില്ല. ഇതോടെ യു ഡി എഫിലെല്ലാം മെല്ലെ പോക്കാണ്. എന്നാൽ ബുധനാഴ്ചയോടെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി ബുധനാഴ്ച പത്രിക സമർപ്പിക്കാനാകുമെന്നാണ് യു ഡി എഫ് പ്രതീക്ഷിക്കുന്നത്. ബി ജെ പിയും ഓടി ഒപ്പമെത്തുമ്പോൾ ഇത്തവണ കനത്ത പോരാട്ടത്തിനാണ് കളമൊരുങ്ങുന്നത്. കണ്ണൂർ വൺ കണ്ണൂർ. യു ഡി എഫ് ശക്തി കേന്ദ്രമായ മാടായിൽ ഇത്തവണ മുസ്ലിം ലീഗിന് നെഞ്ചിടിപ്പേറുന്നു. ലീഗ് ശക്തി കേന്ദ്രമായ പുതിയങ്ങാടി മേഖലയിൽ അഞ്ചിടത്ത് വികസന മുന്നണി എന്ന പേരിൽ ലീഗിലെ ഒരു വിഭാഗം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ യു ഡി എഫ് ക്യാമ്പിൽ ആശങ്ക കനക്കുകയാണ്. മാടായി പഞ്ചായത്തിലെ പുതിയങ്ങാടി മേഖലയിലെ അഞ്ചു വാർഡുകളിലായാണ് മാടായി വികസന മുന്നണി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. 10, 13, 14, 15, 16 എന്നീ വാർഡുകളിലായാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. 10-ാം വാർഡ് സ്ഥാനാർത്ഥിയായ ടി കെ ഹമീദ് നിലവിൽ ലീഗ് അംഗമാണെങ്കിലും പുതിയങ്ങാടി മേഖലയിലെ മുസ്ലിം ലീഗ് നേതൃത്വം വെൽഫെയർ പാർട്ടിക്ക് സിറ്റിംഗ് സീറ്റ് നൽകിയതും ജനാധിപത്യ രീതിയിലല്ലാതെ സ്ഥാനാർത്ഥി നിർണയം നടത്തിയതിലും പ്രതിഷേധിച്ചാണ് സ്വതന്ത്രനായി മത്സരിക്കുന്നത്. 10-ാം വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ വികസന മുന്നണി മത്സരിക്കുന്നത് കോൺഗ്രസും ലീഗും തമ്മിൽ തർക്കത്തിനും വഴിവെച്ചിട്ടുണ്ട്. പുതിയങ്ങാടിയിലെ ലീഗ് നേതൃത്വത്തോട് വിയോജിപ്പുള്ള ഒരു കൂട്ടം ലീഗ് പ്രവർത്തകരുടെ കൂട്ടായ്മയാണ് മാടായി വികസന മുന്നണി. ലീഗ് ആദർശങ്ങൾ പണയം വെച്ചാണ് പുതിയങ്ങാടിയിലെ ലീഗ് നേതൃത്വം മുന്നോട്ടു പോകുന്നതെന്നാണ് ഇവരുടെ ആരോപണം. വികസന മുന്നണി ശക്തരായ സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കിയതോടെ ലീഗ് ക്യാമ്പ് അങ്കലാപ്പിലാണ്. പരമ്പരാഗതമായി ലീഗ് വോട്ടുകൾ പാർട്ടിക്ക് തന്നെ ലഭിക്കുമെന്ന് ലീഗ് നേതൃത്വം പറയുമ്പോഴും പുതുതലമുറയുടെ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് വികസന മുന്നണിയുടെ അവകാശവാദം. കണ്ണൂർ വൺ മാടായി. എൽ ഡി എഫ് ചെറുകുന്ന് പഞ്ചായത്ത് കൺവെൻഷൻ കൊവ്വപ്പുറത്ത് നടന്നു. ടി വി രാജേഷ് എം എൽ എ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. വളരെയേറെ പ്രതീക്ഷയോടെയാണ് ചെറുകുന്നിൽ ഇത്തവണ എൽ ഡി എഫ് മത്സരരംഗത്തിനിറങ്ങുന്നത്. കഴിഞ്ഞ തവണത്തെ സമ്പൂർണ്ണ വിജയം തുടരാനാവുമെന്നാണ് എൽ ഡി എഫ് പ്രതീക്ഷിക്കുന്നത്. താവം ബാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കുഞ്ഞായിഷ, വി വി നാരായണൻ, വി കെ വിജയൻ എന്നിവർ സംസാരിച്ചു. കണ്ണൂർ വൺ ചെറുകുന്ന്. പയ്യന്നൂർ നഗരസഭയിലേക്ക് മത്സരിക്കുന്ന പ്രായം കൊണ്ട ഏറ്റവും ചെറുപ്പമായ ഒരു സ്ഥാനാർത്ഥിയാണ് ഭരത് ടി പൊതുവാൾ. നഗരസഭ 20-ാം വാർഡിലേക്ക് കൈപ്പത്തി അടയാളത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി യു ഡി എഫിന് വേണ്ടിയാണ് ഈ 23-ാം കാരൻ മത്സരിക്കാൻ ഒരുങ്ങുന്നത്. കഴിഞ്ഞ 3 തവണയായി ഇടതുമുന്നണി വിജയിച്ച വാർഡ് പിടിച്ചെടുക്കാനാണ് യു ഡി എഫ് ഭരതിനെ നിയോഗിച്ചിരിക്കുന്നത്. തന്റെ വീടിന്റെ സമീപ പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന വാർഡിലെ കലാ സാംസ്കാരിക രംഗങ്ങളിലെ നിറ സാന്നിധ്യമാണ് ഭരത്. ഇതുകൂടി കണക്കിലെടുത്താണ് യു ഡി എഫ് അട്ടിമറി സാധ്യത മുന്നിൽ കാണുന്നത്. പാർട്ടി നിയോഗിച്ച ചുമതല സന്തോഷത്തോടെ ഏറ്റെടുക്കുമെന്നും പാർട്ടി ഒറ്റക്കെട്ടായി തന്റെ വിജയത്തിന് വേണ്ടി പിന്നിലുണ്ടെന്നും തികഞ്ഞ വിജയ പ്രതീക്ഷയിലാണെന്നും ഭരത് പറഞ്ഞു. പയ്യന്നൂർ മുനിസിപ്പാലിറ്റി 26-ാം വാർഡിലാണ് ഞാൻ മത്സരിക്കുന്നത്. ജനങ്ങളുടെയും പാർട്ടിയുടെയും പരിപൂർണ പിന്തുണ എനിക്ക് ഉണ്ട്. അപ്പോൾ എൻ്റെ മാമൻ 10 വർഷം മുമ്പേ ഇവിടുത്തെ കൗൺസിലറും പയ്യന്നൂർ മുനിസിപ്പാലിറ്റി പ്രതിപക്ഷ നേതാവുമായിരുന്നു. ഞാനിപ്പോൾ എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം 1 റൗണ്ട് ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ജനങ്ങളുടെ നല്ല പ്രതികരണമാണ് ഉണ്ടായത്. ഭരതിന്റെ അമ്മാവനും നഗരസഭയുടെ മുൻ പ്രതിപക്ഷ നേതാവുമായ പി യു രാജൻ 15 വർഷം മുൻപ് കോൺഗ്രസിലൂടെ വിജയിച്ച വാർഡ് കൂടിയാണിത്. എൽ ഡി എഫ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് പോലും മികച്ച പ്രതികരണമാണ് ഉണ്ടാവുന്നതെന്ന് പി യു രാജൻ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് പയ്യന്നൂർ മണ്ഡലം മുൻ സെക്രട്ടറിയും ഗാന്ധി ദർശൻ യുവജന സമിതി പയ്യന്നൂർ ബ്ലോക്ക് ചെയർമാൻ, ജനശക്തി പയ്യന്നൂർ മണ്ഡലം റിസോഴ്സ് പേഴ്സണായും പ്രവർത്തിക്കുകയാണ് ഭരത് ഡി പൊതുവാൾ. കണ്ണൂർ വൺ പയ്യന്നൂർ. കണ്ണാടിപ്പറമ്പ് ധർമ്മശാസ്ത ക്ഷേത്രത്തിലെ കളത്തിലെറിയും പാട്ടും ഭക്തി നിർഭയമായ ചടങ്ങുകളോടെ നടന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരുന്നു ചടങ്ങുകൾ. മംഗലശ്ശേരി നാരായണ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ തിരുവത്താഴത്തിന് അരിയളവോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. രാവിലെ ക്ഷേത്രം തന്ത്രി കരുമാരത്തില്ലത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നവകപൂജയും നവകാഭിഷേകവും വിശേഷാൽ പൂജകളും നടത്തി. തുടർന്ന് വടക്കേക്കാവിൽ കലശം, വൈകിട്ട് നിറമാല, അത്താഴപൂജയ്ക്ക് ശേഷം വടക്കേക്കാവിലേക്ക് എഴുന്നള്ളത്ത്, കാവിൽ നാഗപ്പാട്ട്, തിരിച്ചെഴുന്നള്ളത്തിന് ശേഷം കളപ്പൂജയും കളമായ്ക്കൽ ചടങ്ങും നടന്നു. കളത്തിൽ അരിയോടെ പാട്ടുത്സവത്തിന് സമാപനമായി. കളംവറയൽ ചടങ്ങിന് കരിയിൽ സതീശൻ നമ്പ്യാർ മരുതായി നേതൃത്വം നൽകി. ധർമ്മശാസ്താവിന്റെ തിരുസ്വരൂപമാണ് കളത്തിൽ ആലേഖനം ചെയ്തത്. കണ്ണൂർ വൺ കണ്ണാടിപ്പറമ്പ്.
പ്രധാന വാർത്തകൾ വീണ്ടും. മലബാർ മെഡിക്കൽ കോളേജിൽ കോവിഡ് രോഗിയെ പീഡിപ്പിക്കാൻ ശ്രമം, ആശുപത്രിക്കെതിരെ പ്രതിഷേധവുമായി സംഘടനകൾ, ആശുപത്രി ജീവനക്കാരന് സസ്പെൻഷൻ. കണ്ണൂർ വിമാനത്താവളത്തിൽ വീണ്ടും സ്വർണം പിടികൂടി, ഉപേക്ഷിച്ച നിലയിൽ 35 ലക്ഷത്തിന്റെ സ്വർണം കണ്ടെത്തി, കസ്റ്റംസ് അന്വേഷണം ആരംഭിച്ചു. മേൽപ്പറമ്പിൽ പോലീസുകാർക്ക് നേരെ അക്രമം, അക്രമം റോട്ടിൽ കൂട്ടം കൂടിയവരെ ഒഴിപ്പിക്കുന്നതിനിടയിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് പത്രികാ സമർപ്പണം ഊർജിതമായി, കോർപ്പറേഷനിലും ജില്ലാ പഞ്ചായത്തിലും LDF ചൊവ്വാഴ്ച പത്രിക സമർപ്പിക്കും, UDFന്റെ പത്രികാ സമർപ്പണം ബുധനാഴ്ച. സംസ്ഥാനത്ത് കോവിഡിന് നേരിയ ശമനം, രോഗികളുടെ എണ്ണത്തിലും ടെസ്റ്റ് പോസിറ്റിവിറ്റിയിലും കുറവ്, ജാഗ്രത കൈവിടരുതെന്ന് ആരോഗ്യവകുപ്പ്. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.kannoor1.com സന്ദർശിക്കുക. കണ്ണൂർ വൺ ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ജിയോ ടിവിയിലും ലഭ്യമാണ്. നൈറ്റ് എഡിഷൻ ഇവിടെ പൂർണ്ണമാകുന്നു. കണ്ണൂർ വൺ കണ്ണടയ്ക്കുന്നില്ല. ഇനി കാണാം തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തെ കുട്ടിക്കൂട്ടത്തെ. വോട്ട് തേടി കുട്ടിക്കൂട്ടം സൈക്കിളിൽ. പയ്യന്നൂർ നഗരസഭ 38-ാം വാർഡ് LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന PV സുഭാഷിനു വേണ്ടിയാണ് കുട്ടികൾ വോട്ട് അഭ്യർത്ഥനയുമായി വീടുകളിലേക്ക് എത്തുന്നത്. ഈ കുട്ടിക്കൂട്ടം ഇങ്ങനെ വോട്ട് അഭ്യർത്ഥനയുമായി എത്തുന്നതിനു പിന്നിൽ ഇവർക്ക് ലഭിച്ച സന്തോഷത്തിന്റെ ഒരു കഥയുണ്ട്. ഈ മൈതാനം ഇന്ന് ഈ കുട്ടികളുടെ സ്വന്തമാണ്. കളി തടസ്സപ്പെടുത്താനോ ഇവിടെ നിന്ന് കളിക്കരുതെന്ന് പറഞ്ഞ് ഇറക്കിവിടാനോ ആരും വരില്ല. കളിസ്ഥലങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന കാലത്ത് പൊതു റോഡ് പോലും കളിസ്ഥലമാക്കേണ്ടി വരുന്ന കാഴ്ചകൾ കുറവല്ല. ഇവിടെയാണ് ഈ കുട്ടിക്കൂട്ടത്തിന് സ്വന്തമായി കളിസ്ഥലം കിട്ടിയത്. ഇങ്ങനെ ഒരു കളിസ്ഥലം ഒരുക്കി നൽകാൻ മുൻകൈയെടുത്തതാകട്ടെ ഇവരുടെ പ്രിയപ്പെട്ട സുഭാഷ് ഏട്ടനും. കായികരംഗത്ത് ഭാവി താരങ്ങളാകേണ്ട ഈ കുട്ടികൾ കളിസ്ഥലമില്ലാതെ വിഷമിച്ചിരുന്നു. പ്രദേശത്തെ റെഡ് സ്റ്റാർ ക്ലബിൻ്റെ നേതൃത്വത്തിൽ PV സുഭാഷിൻ്റെ ആശയത്തിൽ നിന്നാണ് ഇന്ന് ഇങ്ങനെയൊരു സ്വന്തം കളിസ്ഥലം ഇവർക്ക് ലഭിച്ചത്. മൈതാനം എന്ന ആവശ്യത്തിന് നാട്ടുകാരും ഒപ്പം ചേർന്നു. തങ്ങളാൽ കഴിയുന്ന സാമ്പത്തിക സഹായങ്ങളും ക്ലബ്ബ് സമാഹരിച്ച തുകയുമെല്ലാം സ്വരൂപിച്ച് നൽകി സ്വകാര്യ വ്യക്തിയിൽ നിന്ന് ഈ സ്ഥലം ഏറ്റെടുത്ത് കളിസ്ഥലമാക്കി. ഇന്ന് കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ ഈ ഗ്രൗണ്ടിൽ പരിശീലനം നടത്തുന്നു. അതിരാവിലെ കളിക്കാനെത്തുന്ന ഈ കുട്ടിക്കൂട്ടത്തിനിടയിലേക്ക് നിത്യസന്ദർശകൻ കൂടിയാണ് സുഭാഷ്. കുട്ടികളുമായി ബോള് തട്ടിയും സ്നേഹം പങ്കുവെക്കലും പതിവാണ്. ഇങ്ങനെയുള്ള ഒരാൾ നാട്ടിൽ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ ഇവർ എങ്ങനെ ഒന്നും ചെയ്യാതിരിക്കും? അങ്ങനെയാണ് സുഭാഷ് ഏട്ടന് വേണ്ടി വോട്ട് തേടാൻ കുട്ടികൾ ഇറങ്ങിയത്. കളി കഴിഞ്ഞ് 5 പേരടങ്ങുന്ന ചെറുസംഘങ്ങളായി തിരിച്ച് സൈക്കിളിലാണ് വോട്ടഭ്യർത്ഥനയുമായി വീടുകളിലേക്ക് എത്തുന്നത്. സുഭാഷ് ഏട്ടനെ വിജയിപ്പിക്കണമെന്നാണ് ഇവരുടെ അഭ്യർത്ഥന. ഇനിയെങ്ങാനും ചിഹ്നം മറന്നു പോകരുതെന്ന് കരുതി ചിഹ്നം പതിപ്പിച്ച ചെറു പോസ്റ്ററും വീടുകളിൽ നൽകും. കോവിഡ് അല്ലേ, അങ്ങനെ വെറുതെ അങ്ങ് പോസ്റ്റർ കൊടുത്താലൊന്നും പോരല്ലോ. കുട്ടികളാണെങ്കിലും ഇതിൽ കുട്ടിക്കളിയല്ല. കയ്യുറയും മാസ്കും ധരിച്ച് സാനിറ്റൈസറും നൽകിയാണ് പോസ്റ്റർ കൊടുക്കുന്നത്. വോട്ടഭ്യർത്ഥനയോടൊപ്പം കോവിഡ് ബോധവൽക്കരണവും ഈ മിടുക്കന്മാർ നടത്തുന്നുണ്ട്. കണ്ണൂർ വൺ പയ്യന്നൂർ.